ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് മുഹറം സംബന്ധിച്ച ഒരു ചിത്രം വരയ്ക്കാം. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസം കൂടിയാണിത്. ഈ ദിവസത്തെ നോമ്പിന് വളരെ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റയിലെ ആദ്യ മാസമാണ് മുഹറം. പരിശുദ്ധ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യം മുഹറത്തിന് നൽകി വരുന്നു. 10 പ്രവാചകന്മാരെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു ആദരിച്ച മാസമാണ് മുഹറം. പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തും ഈ മാസത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. മുഹറം 9-10 ദിവസങ്ങളെ താസുഅ ആഷുറ എന്നാണ് വിളിക്കുന്നത്. മുഹറത്തിലെ വളരെ പവിത്രമായ ദിനങ്ങളാണ് താസുഅ ആശുറായും. ഈ ദിനങ്ങളിലെ നോമ്പ് വളരെ പുണ്യമുള്ള കാര്യമായാണ് കണക്കാക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണിത്. ഓരോ ഇസ്ലാം മതം വിശ്വാസികളും ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുങ്ങുന്ന പുതുവർഷമാണ് മുഹറം. യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയ ജാഹിലിയ യുഗത്തിലും വളരെ പവിത്രം മുഹറം മാസത്തിന് നൽകി വരുന്നു. ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട 4 ഒന്നാണ് മുഹറം. മുഹറം 10 സുപ്രധാന സംഭവങ്ങൾ ഇനി പരിചയപ്പെടാം. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പല നബിമാരുടെയും ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്തത് ഈ ദിവസത്തെയാണ്. നൂഹ് നബി, ഇബ്രാഹിം നബി, യൂസഫ് നബി, യഹൂ നബി, മൂസ നബി, അയ്യൂബ് നബി, യൂനുസ് നബി, ഈസാ നബി തുടങ്ങിയ നബിമാരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ആദം അലൈഹി സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച സമയമാണ് മുഹറം ആഷുറാഹ്, മുഹറം 10 എന്ന് പറയുന്നത്. മഹാനായ ഇദ്രീസ് അലൈഹി സലാമിലെ 4 ആകാശത്തേക്ക് ഉയർത്തിയതും ഈ ദിനമാണ്. 3 സംഭവമായ നൂഹ് നബിയുടെ കപ്പൽ ജുദി പർവ്വതത്തിൽ യാത്ര അവസാനിപ്പിച്ചതും നങ്കൂരമിട്ടതും മുഹറം 10. മറ്റൊരു സംഭവം നറൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതും മുഹറം ആശുറയിലെയാണ്. നൂഹ് നബിയെ കപ്പലിൽ കയറ്റി സമൂഹത്തിന് നൽകിയ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഇതേ ദിനത്തിലാണ്. മഹാനായ ഗലീമുല്ലാഹി മൂസ നബിക്ക് തൗറത്ത് ഇറക്കിക്കൊടുത്തതും മുഹറത്തിലാണ്. മഹാനായ യാക്കൂബ് നബിയുടെ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തതും മഹാനായ സുലൈമാൻ നബിക്ക് അള്ളാഹു രാജാധികാരം നൽകിയതും മുഹറം 10. മഹാനായ അയ്യൂബ് നബിയുടെ രോഗം മാറ്റിക്കൊടുത്തതും യൂനസ് നബി മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഈ പുണ്യദിനത്തിൽ തന്നെയാണ്. മഹാനായ സക്കറിയ നബി സന്താന സ്വഭാവത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സക്കറിയ നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും യഹിയ എന്ന കുഞ്ഞിനെ അള്ളാഹു നൽകുകയും ചെയ്തു. മഹാനായ ഗലീമുല്ലാഹി മൂസ നബിക്ക് തൗറത്ത് ഇറക്കിക്കൊടുത്തതും യൂസഫ് നബിയെ ജയിലിൽ മോചിതരാക്കിയതും ഫറോവ കടലിൽ മുങ്ങി മരിക്കുന്നതും മുഹറത്തിലാണ്. ഇങ്ങനെയുള്ള സുപ്രധാന സംഭവങ്ങൾക്ക് മുഹറമാസത്തിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് പ്രവാചകർ പറയുന്നു. മുഹറം 10 മാത്രമല്ല 9 അസാധ്യമെങ്കിൽ 11 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് കൂടി കിതാബുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ 10 മുഴുവൻ നോമ്പ് പുണ്യമുള്ള ദിനങ്ങളുമാണ്. ഒരു നോമ്പിന് 30 നോമ്പിൻ്റെ പുണ്യം ലഭിക്കുമെന്നും പല മുൻകാല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട്. റംളാൻ മാസത്തിൻ്റെ നോമ്പിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറത്തിലേതാണ്. ആശുറ ആ നോമ്പ് 1 വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ്.
ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്കും വളരെയേറെ പ്രത്യേകതകളും പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വരക്കുന്നതിനോടൊപ്പം കുറച്ച് മുഹൂർത്തത്തിനെ പറ്റിയുള്ള കുറച്ച് ധാരണകളും ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങും കുറച്ച് പറഞ്ഞുതരാം. ഞാനിവിടെ ഔട്ട്ലൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുതിരയുടെ ആ ഷേപ്പ് ഞാൻ കറക്റ്റായിട്ട് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. പതിയെ പതിയെ ഞാനിവിടെ പെൻസിൽ വെച്ചിട്ട് വരച്ചെടുക്കുന്നു. കുതിരയുടെ ആ രോമങ്ങളും മുടികളും ഞാൻ കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരക്കാൻ ശ്രമിക്കുക. ഫുള്ളായിട്ട് ഞാനിവിടെ ഓരോരോ മുടികൾ ഞാനിവിടെ പതുക്കെ പതുക്കെ വരച്ചെടുക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ വരച്ചെടുക്കുക. പിന്നെ ആ കുതിരയുടെ ഇരിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മളെ ഇരിക്കുന്ന ഭാഗവും ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുതിരയുടെ ബാക്ക് പൊസിഷൻസ് നമ്മൾ വരയ്ക്കുകയാണ്. ബാക്കിലെ വാലും അതുപോലെ തന്നെ കാലും ഇനി വരയ്ക്കേണ്ടതുണ്ട്. കുതിരയുടെ വയറ് വരച്ചു. പിന്നെ താഴത്തേക്കുള്ള കാല് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു. ഇപ്പോൾ കാലും ഏകദേശം നമ്മളെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാല് ജസ്റ്റായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. വാല് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ ഇതൊരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ കുതിരയുടെ കാലും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ആ കുളമ്പും ഞാനിവിടെ റെഡി ആയിട്ട് വരച്ചിട്ടുണ്ട്. അവിടെ താഴെ കുറച്ച് ഞാനിവിടെ ഗ്രാസ് അതായത് പുല്ല് ഞാനിവിടെ വരച്ചെടുക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കളർ ഷെയ്ഡിങ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഒക്കെ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ഷെയ്ഡിങ് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ യെല്ലോ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. യെല്ലോ സ്കെച്ച് വെച്ചിട്ട് ഞാനിവിടെ യെല്ലോ ഫുള്ളായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. എവിടേക്കാണോ യെല്ലോ വേണ്ടത് അവിടേക്ക് നമ്മൾ യെല്ലോ വെച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു ലൈറ്റ് പിങ്ക് കളർ വെച്ചിട്ട് ഞാനിവിടെ കളർ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ്. അതിനുശേഷം ബ്ലൂ സ്കൈ ബ്ലൂ കളർ പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ കുതിരയുടെ എല്ലാ ഭാഗത്തും ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 120 rupees ഡോംസ് എന്ന ഒരു കളർ പെൻസിൽ വെച്ചാണ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഡോംസ് എന്ന കളർ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുതിരയുടെ കാലുകളും ആ ഭാഗമൊക്കെ ഞാനിവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. നീല കളർ വെച്ചിട്ട് ലൈറ്റായിട്ട് ഫുള്ളായിട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ച് കുറച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ആ മുകൾ വശത്ത് മഞ്ഞ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഓറഞ്ച് വെച്ചിട്ട് ഞാനിവിടെ ഒരു 3D ഷെയ്ഡിങ്ങിന് വേണ്ടി ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. എവിടേക്കാണോ ക്ലോത്തിൻ്റെ ഭാഗം വരുന്നത് അതുപോലെ തന്നെ കുതിരയുടെ പട്ടയൊക്കെ വരുന്നത് അവിടെയൊക്കെ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒരു അപ്ലൈ കൊടുക്കുക. കുറച്ചുകൂടി നല്ലൊരു 3D ലുക്ക് കിട്ടാൻ ഇവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഇവിടെ ക്ലോത്തിന് വേണ്ടി പച്ച ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പച്ച കളർ നമ്മൾ ഫുള്ളായിട്ടൊന്ന് യൂസ് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി വാല്യൂ കൂടിയ പച്ച വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. പിന്നെ ഒന്നുകൂടി ഞാനിവിടെ ഡാർക്ക്നെസ് പച്ച വെച്ചിട്ട് ഞാനിവിടെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നു. പിന്നെ കിരീടത്തിൽ കിടക്കുകയാണ്. കിരീടത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നു. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നു ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ട്. ബാക്കി ഭാഗത്ത് നമ്മൾ ഇവിടെ പച്ച ഷെയ്ഡ് കൊടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കുന്നു. കിരീടത്തിൻ്റെ ഭാഗമൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പച്ച വെച്ചിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡാർക്ക് പച്ച വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ രണ്ട് വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു 3D ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫേസിൻ്റെ ഭാഗത്ത് കളുമ്പോൾ ലൈറ്റായിട്ട് മഞ്ഞയാണ് അപ്ലൈ ചെയ്യുന്നത്. വൈറ്റ് പോർഷൻസ് പേപ്പറിൻ്റെ അങ്ങനെ വിടുക. ബാക്കി നമ്മൾ ഓറഞ്ച് വെച്ചിട്ട് ഒരു 3D എഫക്റ്റ് കൊടുക്കുക. പിന്നെ ബാക്കി കൈയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഓറഞ്ച് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് താഴത്തെ ഡാർക്ക്നെസ് വാല്യൂ ഞാൻ ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് കുറച്ച് കൊടുക്കുന്നുണ്ട് ഡാർക്ക്നെസ് വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നെ റിങ് റിങ് ആയിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെൻസിൽ വെച്ച് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നു. റിങ് റിങ് മുത്ത്, ആ മുത്തുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഓക്കെ, നമ്മളത് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് അവിടെയൊക്കെ ഞാനിവിടെ ഡാർക്ക്നെസ് ഞാൻ ചെയ്യുന്നു. ബാക്കി ഞാൻ ഇവിടെ
ചാര കളർ വെച്ചിട്ട് ഞാനിവിടെ ബാക്കി ക്ലോത്തിന് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോത്തിൻ്റെ ആ ചുളിവുകളൊക്കെ നമ്മൾ കുറച്ച് ഡാർക്ക് ചെയ്യുക, ബാക്കി ഭാഗം നമ്മൾ ലൈറ്റായിട്ട് വിടുക, പേപ്പറിൻ്റെ വൈറ്റ് അങ്ങനെ ഒഴിച്ച് വിടുക. ബാക്കി കാലിൻ്റെ ഭാഗം അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഭാഗം നമ്മൾ സെയിം ചാര കളർ വെച്ചിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ബാക്കി നമ്മൾ പാൻറ്റിൻ്റെ ഭാഗം ഇവിടെ പച്ച കളർ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. പച്ച കളർ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് എടുക്കുക. അതിനുശേഷം ബൂട്ട് നമുക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്തെടുക്കുക, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ ഏകദേശം നമ്മൾ ക്ലോത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടിയുടെ തട്ടത്തിലേക്ക് എടുക്കാം. അപ്പോൾ തട്ടത്തിൽ വരുമ്പോൾ ഞാൻ ഇവിടെ പച്ചയാണ് അപ്ലൈ ചെയ്യുന്നത്. പച്ച സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ഡോംസ് എന്ന് പറയുന്ന സ്കെച്ച് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ പച്ച ഡാർക്ക് പച്ച വെച്ചിട്ട് ഞാൻ ഇവിടെ പെൻസിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പച്ച വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യും. ബാക്കി നമ്മൾ ക്ലോത്തിന് ഇവിടെ മുന്നിലത്തെ ക്ലോത്തിന് ഞാൻ ഇവിടെ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നു. ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് കൊടുത്ത് അതുപോലെ തന്നെ ലൈറ്റ് കൊടുത്ത് വരിക. അപ്പോൾ നമുക്ക് ഏകദേശം ക്ലോത്തും നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് തട്ടത്തിലൊക്കെ കുറച്ച് ഡാർക്ക്നെസ് വാല്യൂ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കൊടുക്കുക. ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, നമുക്ക് ബ്ലാക്ക് കൊടുത്തിട്ട് ബാക്കി സ്കിൻ കളർ നമുക്കിവിടെ ഡോംസിൻ്റെ സെറ്റിൽ നമുക്ക് കിട്ടാണ്ട് ഒരു സ്കിൻ കളർ, അത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്കിൻ കളർ വരച്ചെടുക്കാം. ബാക്കി കുതിരയുടെ ബോം ഫ്രണ്ട് വശത്ത് കുറച്ചൊരു പിങ്ക് കളർ ഉണ്ടാവും, അപ്പോൾ പിങ്ക് കളർ ഞാൻ വരക്കുന്നു. ബാക്കി കുതിരയുടെ കാൽഭാഗത്ത് കുളമ്പിന് നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നു. ബാക്കി ഹെയറിനൊക്കെ നമ്മളിവിടെ ബ്ലാക്ക് വെച്ചിട്ട് ആ മുടി ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി വാലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് നല്ലൊരു റിയലിസ്റ്റിക് ഒരു ചെറിയൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി താഴെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. പിന്നെ നമുക്ക് വരേണ്ടത് വെച്ചാൽ നമ്മൾ എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് ഒന്നുകൂടി നമ്മൾ നോക്കിയിട്ട് ആ ബ്രൗൺ ഷെയ്ഡൊക്കെ കൊടുക്കുക. ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഏരിയയിൽ നമ്മളുടെ പുല്ല് ലൈറ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ്. ഓരോരോ പുല്ലുകൾ ഇവിടെ വരച്ചെടുക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരു ചന്ദ്രക്കല ചന്ദ്രൻ്റെ ഒരു ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ചന്ദ്രൻ്റെ ഷേപ്പ് കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലുക്ക് നല്ലൊരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.